എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ടോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ATK വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പൊട്ടൻഷ്യൽ മാച്ചുള്ള ലൈനപ്പാണ്. ആ മറ്റൊന്നുമല്ല, കാരണം ഇനി ISL തുടങ്ങാൻ ഏകാനും ദിവസങ്ങളേ ഉള്ളൂ. അതിന്റെ ഫസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പോസിബിൾ മാച്ച് ലൈനപ്പ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോസിബിൾ മാച്ച് ലൈനപ്പ് നോക്കണതിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ശെറ്റോറി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ശക്തമായ സ്റ്റാർട്ടിംഗ് ലെവൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ശക്തമായ സ്റ്റാർട്ടിംഗ് ലെവൻ തന്നെ ഇവിടെ പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ ശക്തമായ സ്റ്റാർട്ടിംഗ് ലെവൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കണമായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനപ്പിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, ഷറ്റോറിയുടെ ഏറ്റവും പ്രിഫറബിൾ ലൈനപ്പ് എന്ന് പറയുന്നത് 4-2-3-1 എന്ന ലൈനപ്പാണ്. അതിന് പുറമെ നമ്മൾ വേറൊരു ലൈനപ്പും കൂടി നോക്കും, 4-1-4-1 എന്ന ഫോർമേഷൻ. ഏറ്റവും കൂടുതൽ ഷട്ടോർ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള 4-2-3-1 എന്ന ലൈനപ്പാണ്. ആ ലൈനപ്പിലോട്ട് വരികയാണെങ്കിൽ ഗോൾ കീപ്പർ ITP രഹനേഷ് തന്നെയായിരിക്കും മിക്കുണ്ടാവുക. കാരണം ഷറ്റോറിയുടെ കൂടെ മുന്നുണ്ടായിരുന്ന ഒരു ഗോൾ കീപ്പറാണ്, അതിൻ്റെ ISL കളിച്ച് കുറേ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കളി ടി രഹനേഷ് തന്നെയായിരിക്കും മിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ. ഇനി നമ്മൾ ഡിഫൻസ് നേരയിലോട്ട് വരികയാണെങ്കിൽ രണ്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് നമ്മുടെ സൈവർ ലൂണും സന്ദേശ് ജുങ്ങനും ഉണ്ടായിരിക്കും. അതേപോലെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലാലു അതാരും, റൈറ്റ് ബാക്ക് ായിട്ട് നമുക്ക് ഹക്കൂഞ്ഞ് നിർത്താവുന്നതാണ്. ഇനി നമ്മൾ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നമ്മുടെ മുസ്തഫ ഗിനിങ്ങും ഉണ്ടായിരിക്കും. രണ്ടാം മിഡ്ഫീൽഡറായിട്ട് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഡാരൻ കാൽഡറേനും നമുക്ക് നിർത്താവുന്നതാണ്. ഞാൻ ഇവിടെ ഡാരൻ കാൽഡറേനെ നിർത്തുക മറ്റൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ മാരിയോ ആർക്കസിനെ നിർത്താവുന്നതാണ്. പക്ഷേ അത് നിർത്തുന്നില്ല, കാരണം അദ്ദേഹം സ്റ്റാർട്ടിംഗ് മത്സരത്തിൽ കളിക്കുമെന്ന് സംശയമാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറി എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അടുത്തുള്ള ഡാരൻ കാൽഡറേനെയാണ് ആ പൊസിഷൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നാല് മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ, സോറി, മൂന്ന് മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് നമ്മുടെ സിഡോനിയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്, സെർജിയോ സിഡോച്ച. അതേമാതിരി തന്നെ റൈറ്റ് വിങ്ങറായിട്ട് ഞാൻ രാഹുൽ KPനെ ഇടുന്നതായിരിക്കും. ആൻഡ് സെൻട്രലിൽ നമ്മുടെ സഹൽ അബ്ദുൾ സമദ്, മലയാളികളുടെ മുത്തായ സഹലിനെ ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് ഫ്രണ്ടിൽ മറ്റാരല്ല, ബർത്തലോമിയോ ഓഗ്ബച്ചെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമനോ എന്ന് പറയുന്നത്. ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രിഫറബിളി ഇറങ്ങാൻ പോകുന്ന ഫോർമേഷൻ. അല്ലെങ്കിൽ വേറൊരു ഫോർമേഷനും കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 4-1-4-1 എന്ന ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പേഴ്സും ഡിഫൻഡേഴ്സും സെയിം തന്നെയായിരിക്കും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് മുസ്തഫ ഗിനിം വരുന്നതായിരിക്കും. അതേമാതിരി തന്നെ നാല് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വരുമ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമ്മുടെ സെർജിയോ സിഡോച്ചും, അതേമാതിരി തന്നെ സഹൽ അബ്ദുൾ സമദും, അതേമാതിരി തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ സാമുവൽ മെസ്സിനെ വെക്കാവുന്നതാണ്. സോറി, സാമുവൽ മെസ്സി അല്ല, റാഫേൽ മെസ്സി അല്ലെങ്കിൽ സാമുവൽ ആൽവാൻ പോയനെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. ആൻഡ് റൈറ്റ് വിങ്ങിൽ നമ്മുടെ രാഹുൽ KP തന്നെയായിരിക്കും ഒബ്വിയസ്ലി. ആൻഡ് ഫ്രണ്ടില് നമ്മുടെ ബർത്തലോമിയോ ഓഗ്ബച്ച തന്നെ ഈ വട്ടവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമനായിട്ട് നയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രിഫേർഡ് ലൈനപ്പ്, പോസിബിൾ മാച്ച് ലൈനപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ പോസിബിൾ മാച്ച് ലൈനപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നമുക്ക്.